പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും തിരുനാളാണ് ക്രിസ്മസ്. ഭൂമിയും ആകാശവും ഒന്നാകുന്ന രാവ്. ഈ പുതുവർഷം അമ്മമാരെ നമസ്കരിക്കുവാൻ ആഹ്വാനം ചെയ്ത ദുബായിയുടെ ആദരണീയനായ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന മനുഷ്യസ്നേഹിയുടെ വാക്കുകളെ മനസ്സാ സ്വീകരിച്ച് ഓ കേരള കോളേജ് സലമിനി ഫോറം ഒരുക്കിയിട്ടുള്ള ഈ ആഘോഷ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. മലയാളത്തിന്റെ പുത്തൻ സർഗ സംഭാവന. തുടക്കം മറൈൻ എഞ്ചിനീയറായി, മെർച്ചന്റ് നേവിയിൽ 6 വർഷത്തോളം സമുദ്രങ്ങൾ താണ്ടി പ്രകൃതിയുടെ ശാന്ത രൗദ്രതാളം ആവാഹിച്ച ഒരു മനസ്സ്. 1975 ചൈനയിലെ ബാൻകിയോ അണക്കെട്ട് തകർന്ന് 2.5 ലക്ഷത്തോളം പേർ ദാരുണമായി കൊല്ലപ്പെട്ടത് തേങ്ങലായി ഏറ്റെടുത്ത മനസ്സ്. ഭൂമിയിലെ 50,000-ലേറെ അണക്കെട്ടുകളുടെ സുരക്ഷ ഈ മനസ്സ് ഒരു പഠന വിധേയമാക്കി. ഇതിൽ 40,000-ത്തോളം അണകൾ 2020-ഓടെ ആയുർദൈർഘ്യം അവസാനിക്കുന്നവ എന്ന പേടിപ്പിക്കുന്ന സത്യം ഇദ്ദേഹം മനസ്സിലാക്കി. ഇതിലൊന്നാണ് മുല്ലപ്പെരിയാർ. പ്രകൃതിയുടെ ചാക്രികതയെ ആഗോള താപനം താളം തെറ്റിച്ച് തകർത്തെറിയാൻ പോകുന്ന സത്യം മനുഷ്യവികാരങ്ങളുടെ നവരസങ്ങളാൽ 9 കഥാപാത്രങ്ങളിലൂടെ 9 പാട്ടുകളുമായി 9 ലൊക്കേഷനുകളിൽ നിന്നും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു തരുന്ന ദ ന്യൂ ഇന്ത്യൻ ഫിലിം മേക്കർ മിസ്റ്റർ സോഹൻ റോയ്. ഡാം 999 സംവിധാനം ചെയ്ത് ലോക ജനതയ്ക്ക് മുൻപിൽ നാട്ടിൽ നടക്കുന്നതെന്ത്, നാടിന്റെ സത്യമെന്ത് എന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാണിച്ച സോഹൻ റോയ് അക്കാഫിന്റെ ഒരു സ്വകാര്യ അഭിമാനമാണ്. മിഡിൽ ഈസ്റ്റ് ടെക്നോളജി പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഔപചാരിക സ്വാഗതാശംസ ശ്രീ ഷിനോയ് സോമൻ, ജനറൽ സെക്രട്ടറി അക്കാഫ്. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അക്കാഫ് കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. അതോടൊപ്പം തന്നെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്രീ എം ഷാഹുൽ ഹമീദ്, പ്രസിഡന്റ് അക്കാഫ്. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ആദർശമാണ്. മതസൗഹാർദ്ദത്തിന് 100 വർഷങ്ങളുടെ പരമ്പരാഗത ചരിത്രം ഭാരതം കാഴ്ചവെക്കുന്നു. ഒരു മതം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയോ അവരുടെ വിശ്വാസത്തെയോ മേൽ അതിക്രമിച്ച് കയറാനുള്ളതല്ല. പരസ്പരം ബഹുമാനിക്കുകയും അവരുടെ ആത്മവിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ബൈബിൾ, ഖുറാൻ, അതുപോലെ ഭഗവത്ഗീത, രാമായണം ഇതെല്ലാം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെ നല്ല അംശങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തുവാനും സാധിക്കും. അങ്ങനെ നമുക്ക് ലോകത്ത് ശാന്തിയും സമാധാനവും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. നന്മയുടെയും കൂട്ടായ്മയായ ഈ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസും നവവത്സരാശംസ നേർന്നുകൊണ്ടും ഇന്നത്തെ വരാൻ പോകുന്ന കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി ആഘോഷങ്ങളുടെ മുഖ്യ സംഘാടകൻ ഡോക്ടർ ജെറു വർഗീസ് റെപ്രസെന്റിംഗ് എസ് ജി കോളേജ് കൊട്ടാരക്കര. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും മാന്യ സദസ്സിനും എന്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ. അനുഗ്രഹ പ്രഭാഷണമാണ് നമ്മളെല്ലാവരും ഏറെ നേരമായി കാത്തിരിക്കുന്ന വ്യക്തി ഡോക്ടർ എബ്രഹാം മാർ സിറാഫിം. വി വെയിറ്റ് ഫോർ യുവർ വേർഡ്സ്. ക്രിസ്മസ് ക്രിസ്തു ശരീരമെടുത്തതാണ്. ശരീരമെടുക്കുക എന്നുള്ളതിന് ധാരാളം വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. വേദപുസ്തകത്തിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് പറയുന്നത്. ശരീരമെടുത്ത് അപരിമിതനായ ഒരു ദൈവം പരിധിക്കുള്ളിൽ പരിമിതിക്കുള്ളിൽ വന്നു എന്നുള്ളതാണ്
പ്രധാന ചിന്ത. അങ്ങനെ വന്നതുകൊണ്ടാണ് അവൻ ഇമ്മാനുവേലായത്. അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഇത്തരത്തിലുള്ള പരിധികളിലാണ് ബന്ധങ്ങൾ ശക്തമാക്കുന്നത്. ആധുനിക ലോകത്തിൻ്റെ പ്രധാന പ്രതിസന്ധി പരിധിക്ക് പുറത്താണ് എന്നുള്ളത് തന്നെയാണ്. ആരെ വിളിച്ചാലും, അത് ബിഷപ്പിനെ വിളിച്ചാൽ പോലും, പലപ്പോഴും പരിധിക്ക് പുറത്താണ്. അങ്ങനെ പരിധിക്ക് പുറത്തേക്ക് പോകുമ്പോഴാണ് ബന്ധങ്ങൾ വഷളാകുന്നത്. ബന്ധങ്ങളുടെ ആഴം വർദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള ബൗണ്ടറീസിനുള്ളിൽ വരുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുടുംബം അത്തരത്തിലുള്ള ഒരു ബൗണ്ടറിയാണ്. പുതുവർഷത്തിൻ്റെ നന്മയുടെ നാമ്പുകൾ വിടരുവാൻ, പൊട്ടി വളരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്ന് നിർത്തുന്നു. അഭിവന്ദ്യ പിതാവിൻ്റെ അനുഗ്രഹ വാക്കുകൾക്ക് ഓൾ കേരള കോളേജ് സെലിബ്രി ഫോറം എന്നും നന്മയോടെ സ്മരിക്കും. അക്കാഫിന്റെ മറ്റൊരു അഹങ്കാരം എന്ന് തന്നെ പറയട്ടെ, ശ്രീ സോഹൻ റോയ്. സോഹൻ റോയ്ക്കുള്ള പൊന്നാട അഭിവന്ദ്യ പിതാവ് ചേർത്തുന്നു. അക്കാഫിന്റെ സ്നേഹ കസവ്. മെമ്മെന്റോ ടു സോഹൻ റോയ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി ഈ എന്നെ ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ആദരിക്കുവാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി. എനിക്ക് ആകെ ഒരു 4 മിനിറ്റ് സമയമാണ്. അതിനെ ആ സമയത്തിൽ ഞാൻ ഡാം ട്രിപ്പിൾ നയനെ കുറിച്ച് മാത്രം ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഡാം ട്രിപ്പിൾ നയൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇത് ഒരു പരീക്ഷണ ചിത്രമായിരുന്നു. കാര്യം, ഞാനൊരു ഫുൾ ടൈം ഫിലിം മേക്കർ അല്ല. ഒരു മനസ്സിൽ സിനിമ ഒരു പാഷനായി കൊണ്ട് നടന്നതിൻ്റെ പേരിൽ ഈ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നു വന്നതാണ്. പക്ഷേ ഈ ഒരു സിനിമ മനസ്സിൽ രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു, എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കണം. കാര്യം, സാധാരണ ഒരു സിനിമ നിർമ്മിക്കുവാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമ നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തണം എന്ന് തന്നെ കരുതി തന്നെയാണ് ഇതിന് വളരെ വേറിട്ട ഒരു മുഖം നൽകിയത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ നിർമ്മാണ രാജ്യമാണ്. ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരും ഇന്ത്യയിലാണ്. അതിൻ്റെ കൊമേഴ്സ്യൽ ഫിഗർ പറയുകയാണെങ്കിൽ 3 ബില്യൺ ഫിലിം എൻട്രീസാണ്, തിയേറ്റർ എൻട്രീസാണ് ഒരു വർഷം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു ഫിഗർ അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയിലും എല്ലാം കൂടെ ഫിഗർ എടുത്ത് കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാണ്. അപ്പം നമ്മളുടെ ഈ സിനിമ കാണുക എന്ന് പറഞ്ഞൊരു കൾച്ചർ നമ്മളെക്കാളൊക്കെ വളരെ തീവ്രമായി കടന്നിരിക്കുന്ന തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനങ്ങളൊക്കെ അതൊരു ജീവിതചര്യയായി കണക്കാക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പക്ഷേ ഇന്നും ഹോളിവുഡിൻ്റെ മുന്നിൽ നമ്മളുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ നമ്മൾ എന്തുകൊണ്ടോ നമ്മൾ എപ്പോഴും കരുതി ഈ ഹോളിവുഡ് നമ്മൾക്ക് അപ്രാപ്യമാണ് എന്ന് എവിടെയോ ആരൊക്കെയോ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഓസ്കാർ നമ്മൾക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു വേദിയാണ്. ഉള്ളി ഈ എന്താണ് വിദേശ ചിത്രം, വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്ന ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങൾക്ക് ഓസ്കാറിൽ കടന്നു ചെല്ലാൻ സാധിക്കൂ എന്ന് എങ്ങനെയോ നമ്മളൊക്കെ അങ്ങ് വിചാരിച്ചു പോയിരുന്നു. ആ വിചാരം മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ പ്രോജക്റ്റിലൂടെ ഞങ്ങൾ ആദ്യമായി തീരുമാനിച്ചത്. ഏതാണ്ട് 9 ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചിത്രത്തിലൂടെ ഇട്ടത്. എല്ലാം നമ്പർ 9 ബേസ് ചെയ്ത ഒരു പ്രോജക്റ്റ് കൊണ്ടായിരിക്കാം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ 9 ആയിരുന്നു. അതിൽ 1 ലക്ഷ്യമായിരുന്നു ഓസ്കാർ ക്വാളിഫിക്കേഷൻ വിൻ ചെയ്യുക എന്നുള്ളത്. അത് ഇന്ന് ഈശ്വര സഹായം കൊണ്ട് ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും എഫേർട്സ് മൂലവും 5 നോമിനേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ 24-ാം തീയതി മറ്റ് നോമിനേഷൻ, കാര്യം ബെസ്റ്റ് മൂവി കാറ്റഗറിയിൽ വന്നതുകൊണ്ട് തന്നെ
ഇനി സബ് കാറ്റഗറീസ് ഉണ്ട്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി തുടങ്ങിയ സബ് കാറ്റഗറീസിലേക്ക് ഏതൊക്കെ, ഒരുപക്ഷെ ഇനി കൂടുതൽ നോമിനേഷൻസ് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഇതിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഗാനങ്ങൾക്ക് നല്ല സാധ്യതയാണ് കാണുന്നത്. കാര്യം 39 ഗാനങ്ങളിൽ 3 ഗാനങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല. ആക്ച്വലി ഇത് നിങ്ങളുടെ, നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇനി വേണ്ടത്. വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അച്ചീവ്മെൻ്റൂടെ നേടുകയാണെങ്കിൽ അത് ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറും. ഇപ്പോൾ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ തീർച്ചയായിട്ടും ചരിത്രത്തിൽ എഴുതപ്പെടുന്നതാണ്. ആദ്യമായിട്ട് മെയിൻ സ്ട്രീമിൽ പോയിട്ട് നമ്മൾക്ക് ഒരു സിനിമ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഇവിടുത്തെ കഴിവുള്ള, നമ്മുടെ കഴിവുകളെ ഓസ്കാറിലും അംഗീകരിക്കപ്പെടാൻ പറ്റുമെന്ന് തന്നെയാണ് ഇത് ഇതിലൂടെ നാം പ്രൂവ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ചിത്രത്തിലൂടെ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ മറ്റൊന്ന് സ്ലം ഡോഗ് മില്യനർക്ക് ഒരു മറുപടി എന്നുള്ളത് കൂടിയായിരുന്നു. സ്ലം ഡോഗ് നമ്മൾക്ക് ഏതാനും ഓസ്കാറുകൾ കൊണ്ടുവന്നെങ്കിലും അത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ മുഖഛായ ആക്ച്വലി വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ പലരും കാണുന്നത്, ഈ ചിത്രം കണ്ട പലരും വിചാരിക്കുന്നത് ഇന്ത്യ ഒരു ലാൻഡ് ഓഫ് സ്ലംസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ടും ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതുകൊണ്ടും എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, അവർക്ക് പണ്ട് ഒരു പവർട്ടിയുടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നെങ്കിലും അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ആ ചിത്രം കാഴ്ചവെച്ചത്. പക്ഷേ നമ്മളുടെ കൾച്ചറിൽ നമുക്ക് ഒരുപാട് റിച്ച്നെസ് ഉണ്ട്. നമ്മൾ വെസ്റ്റേൺ വേൾഡിനേക്കാളിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ കാഴ്ചവെക്കുവാൻ നമ്മളുടെ ഒരു ഫാമിലി ബോണ്ടിങ്സ്, നമ്മളുടെ കൾച്ചർ, നമ്മളുടെ മ്യൂസിക്, നമ്മളുടെ ജിയോഗ്രഫി, ഒരുപാട് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമ്മൾക്ക് അവരെക്കാളൊക്കെ വളരെ മികച്ച രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന പലതുമുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ ഒരു ഫിലിം ഇൻഡസ്ട്രി നമുക്കുണ്ട്. ഇതെല്ലാം ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ തെളിയിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനെ 9 ആംഗിളിൽ കാണേണ്ടി വരും. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പ്രണയ കഥയും അതിൻ്റെ അവസാനം ഉണ്ടാകുന്ന ഒരു ചെറിയ ഡാം ദുരന്തവും. പക്ഷേ ഇതിനെ കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് കാണുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ നോവൽ ഇറങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ബ്ലോഗുണ്ട്. ഈ ബ്ലോഗും നോവലിലൂടെയും കടന്നു പോകുമ്പോൾ ഇതിനെ ഏത് ആംഗിളിൽ നിങ്ങൾ കാണണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആയുർവേദത്തിൻ്റെ ആംഗിളിൽ കാണേണ്ടവർ തീർച്ചയായിട്ടും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 9 രീതിയിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻസിനെ കുറിച്ചും, ഇതിനകത്ത് മ്യൂസിക്കൽ ആംഗിളിൽ കണ്ടവർ ഒരു മ്യൂസിക്കൽ ജേർണി, 5000 വർഷത്തെ നമ്മളുടെ മ്യൂസിക്കൽ, ഇന്ത്യൻ മ്യൂസിക്കിലൂടെയുള്ള ഒരു യാത്ര, ആ രീതിയിൽ ഔസേപ്പിച്ച മാഷ തിരിച്ചിട്ടപ്പെടുത്തിരിക്കുന്ന 9 ഗാനങ്ങളുണ്ട് ഇതിനകത്ത്. ഇനി അസ്ട്രോളജിയുടെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2 ബില്യൺ ആൾക്കാരെന്ന് ഇന്നും വിശ്വസിക്കുന്ന അസ്ട്രോളജിയിൽ എവിടെയോ ഒരു എവിടെയൊക്കെ ഒരു സയൻസും ഒരു സത്യവും ഉണ്ട് എന്നുള്ളതിലൂടെയുള്ള ഒരു ചെറിയ യാത്ര. അങ്ങനെ മാരിടൈം ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെറൈനേഴ്സ് മൂവി, ഇതിലെ കഥാപാത്രങ്ങളെല്ലാം മെറൈനേഴ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുവാൻ ഇതിൻ്റെ ബ്ലോഗും ഇതിൻ്റെ നോവലും വായിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലും കൂടുതൽ ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഓസ്കാർ ലൈബ്രറിയിലേക്ക് ഇപ്പോൾ അവരുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി സെലക്ട് ആയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രോജക്ട്സ്, ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒന്നാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്ട്സിനെയും ഈ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അതിനു വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും കഴിവുള്ള ആൾക്കാരെ ഈ ഒരു വഴിയിലൂടെ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ഒരു പ്രോജക്റ്റ് വഴികാട്ടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കരുത്. ഒരിക്കലും നമ്മളുടെ പ്രൊഫഷൻ മാറിപ്പോയി എന്ന് കരുതി ഒരു നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പാഷനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ അപ്രാപ്യമല്ല എന്നും ഈ ഒരു പ്രോജക്റ്റിലൂടെ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇവിടുത്തെ നമ്മളുടെ ഈ മണലാരണ്യത്തിലെ എന്താണ് ഫുൾ ടൈം തൊഴിലുമായി ജീവിക്കുന്നതിനിടയിൽ ഒരു മടങ്ങിപ്പോക്കിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കരുത്, കടന്നു ചെല്ലുക. വളരെ തീർച്ചയായിട്ടും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതിനുവേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഞാൻ എന്നെക്കൊണ്ട് പറഞ്ഞു തരാവുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം വീണ്ടും ഇതുപോലൊരു വേദിയിൽ വെച്ച് നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിലും ഇതുപോലൊരു ക്രിസ്മസ് ഈവനിങ് ഒരു ന്യൂ ഇയർ സെലിബ്രേഷനും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളിവിടെ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകുവാൻ വിളിച്ചതിലും നന്ദി. ഒരിക്കൽ കൂടി ഈ
നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിനായി ഈ ഒരു ആദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.